തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മാലിന്യം കുന്നുകൂടി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ നാല് ശുചീകരണ തൊഴിലാളികൾ അതിൽ ഒരാളെ കാണാതായിട്ട് 3 മണിക്കൂർ പിന്നിടുകയാണ്. മാലിന്യം നിറഞ്ഞ തോട്ടിൽ ആ മാലിന്യത്തിനുള്ളിൽ പെട്ടുപോയി എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗം ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മാലിന്യം മുഴുവൻ നീക്കിയ ശേഷം മാത്രമേ ആളെ കണ്ടെത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വലിയ തോതിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം കയറുപയോഗിച്ച് കെട്ടി വലിച്ചു മാറ്റി അതിനുശേഷം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള തീരുമാനമാണ്. അതിൽ അങ്ങനെയാണ് ആ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നത് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇപ്പോൾ CP അജിത നമുക്കിപ്പം ചേരുകയാണ്. അജിത, നേരത്തെ സംസാരിക്കുമ്പോൾ മാലിന്യം വലിയ തോതിൽ നീക്കി അത് കയർ ഉപയോഗിച്ച് കെട്ടി മാറ്റി ആ സ്ഥലം വൃത്തിയാക്കിയതിനു ശേഷം മുന്നോട്ട് പോവുക രക്ഷാപ്രവർത്തനം എന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരുന്നതും. എന്താണ് ഇപ്പോൾ ആ മാലിന്യ നീക്കം, അതെവിടെ വരെ എത്തി? ഇപ്പോൾ മാലിന്യം നീക്കുന്നതിനുള്ള അതിഊർജിതമായ പരിപാടികൾ നഗരസഭയുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ 20-ലധികം പേർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘവും ഫയർഫോഴ്സും ഈ ആമയിഞ്ചാൻ തോടിൽ ഇറങ്ങി നിന്ന് ശുചീകരണ തൊഴിലാളികളെ ഈ മാലിന്യ നീക്കത്തിനു വേണ്ടി അവരുടെ സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ച് സഹായിക്കുന്നുണ്ട്. വലിയ വലകൾ കെട്ടി മാലിന്യം അതിനകത്താക്കി വടം ഉപയോഗിച്ച് വലിച്ചു കയറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആമയിഞ്ചാൻ തോട് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൂടെ കടന്നു പോകുന്ന ഭാഗത്ത് റെയിൽവേ ഗ്രീൻ നെറ്റ് കെട്ടി ഇവിടേക്ക് മാലിന്യം വലിച്ചെറിയാതിരിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഇത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വലിയ തോതിൽ മാലിന്യം കരയ്ക്ക് കയറ്റാൻ കഴിയുന്നില്ല. കാരണം ഒരു ചെറിയ വാതിൽ മാത്രമാണുള്ളത്. ഇതിനകത്തുകൂടി കയറ്റാവുന്ന മാലിന്യം മാത്രമാണ് ഇപ്പോൾ കൂട പോലെയുള്ള ഒരു വലയിൽ കെട്ടിയാണ് മാലിന്യം വലിച്ചു കയറ്റുന്നതിനുള്ള നടപടികൾ മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഗ്രീൻ നെറ്റ് അറുത്തു മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അതിനുള്ള ഫയർഫോഴ്സ് അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ ഗ്രീൻ നെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ വലിയ തോതിൽ വലിയ വലകളിൽ മാലിന്യം ഇങ്ങോട്ട് കരയ്ക്ക് കയറ്റുന്നതിന് കഴിയുമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. വലിയ വലകൾ ഉപയോഗിച്ച് മാലിന്യം കെട്ടിവച്ചിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങോട്ട് ചെറിയ വാതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് തുറന്നിരിക്കുന്നത്. ആ ഭാഗത്തുകൂടി വലിച്ചു കയറ്റാൻ സാധിക്കില്ല. അതിൽ കൂടി കയറ്റാവുന്ന ചെറിയ ചെറിയ കൂടകൾ പോലുള്ള വലകളിലാണ് ഇപ്പോൾ മാലിന്യം കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. വളരെ കട്ടിക്ക് മാലിന്യം പല ലെയറായി അടിഞ്ഞുകൂടിയ അവസ്ഥയിലാണ് ആമയിഞ്ചാൻ തോട് ഈ ഭാഗത്തുകൂടി ഉള്ളത്. ഒഴുക്ക് ഇപ്പോൾ മുൻപത്തെ പോലെ ഇല്ല. വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഈ മാലിന്യം നീക്കും തോറും വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് മറുവശത്തുകൂടി അത് ഈ മറുവശത്തും അതിനുള്ള തട ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയ നെറ്റ് വെച്ച് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനപ്പുറത്തെ ഭാഗത്ത് 5-ാമത്തെ പ്ലാറ്റ്ഫോമിനപ്പുറത്തുള്ള ഭാഗത്തും ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ തൊഴിലാളി കാണാതായ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ റിജുവിന്റെ ക്യാമറയിൽ ഇപ്പോൾ കാണുന്നത്. മാലിന്യം വലിച്ചു കയറ്റുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ ചാക്ക് കെട്ടുകൾ മുതൽ ചെറിയ കുപ്പികൾ വരെ എല്ലാ മാലിന്യങ്ങളും എന്തൊക്കെ തരത്തിൽ വലിച്ചെറിയാവുന്ന ഉപകരണങ്ങൾ വസ്തുക്കൾ മനുഷ്യന് ഉണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങൾ മനുഷ്യനിർമ്മിതമായ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ തോട്ടിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ കാണുന്നത്. ഏതായാലും തൊഴിലാളികളും ഫയർഫോഴ്സ് സംഘവും ഈ ആമയിഞ്ചാൻ തോടിലെത്തി മാലിന്യം വലിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ തൊഴിലാളികൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ JCB അടക്കമുള്ള ഉപകരണങ്ങൾ അല്പസമയത്തിനകം തന്നെ എത്തിക്കും. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഈ മാലിന്യ നീക്കം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നഗരസഭാ അധികൃതർ പങ്കുവെക്കുന്നത്. ഏതായാലും കളക്ടർ അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കളക്ടർ പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല. ഇനി കാര്യങ്ങൾ നോക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്ന ഒരു കാര്യമാണ് കളക്ടർ നമ്മളോട് ഇപ്പോൾ ഞാൻ സമീപിച്ചപ്പോഴും പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ മാലിന്യം കോരി മാറ്റി അകത്തേക്ക് പോകുന്നതിനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. കോരിയാലും കോരിയാലും തീരാത്ത അത്ര വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആമയിഞ്ചാൻ തോടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഗ്രീൻ നെറ്റ് അറുത്തു മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ മാലിന്യ നീക്കം നടക്കുമെന്നാണ് കരുതുന്നത്. കാരണം JCB അടക്കം എത്തിക്കാൻ കഴിയും. മാത്രമല്ല വലിയ വലകളിൽ കെട്ടിവെച്ച് മാലിന്യങ്ങൾ വലിച്ച് കരക്കി കയറ്റാനുള്ള ഒരു സാഹചര്യവും അതുവഴി ഉണ്ടാകും. ഇതെല്ലാം കൂടിയാകുമ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിൽ നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ
ഇപ്പോൾ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും കോർപ്പറേഷൻ അധികൃതരും എല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. ജെ സി ബിയും പ്രൊക്ലൈനറും അടക്കമുള്ള ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. ഏതായാലും അപകടം നടന്നിട്ടിപ്പോൾ 3 മണിക്കൂർ കഴിയുന്നു അമീന. അതിനുശേഷവും ഇപ്പോഴും ഇതേക്കുറിച്ച് ഒരു മനുഷ്യ ജീവനാണ്, ജീവന് വേണ്ടിയുള്ള തിരച്ചിലാണ്, ആ മനുഷ്യൻ എവിടെയെന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു ഗൗരവം ഈ ഒരു രക്ഷാദൌത്യത്തിന് ഉണ്ട് തീർച്ചയായും. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ പിന്നിടുകയാണ്. ഈ മാലിന്യ കൂമ്പാരത്തിനകത്ത് ആളകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളിലേക്ക് എത്തുന്നതിനുള്ള പരിശ്രമം അത് വളരെ ശ്രമകരമായ ജോലി തന്നെയായി നിലനിൽക്കുകയാണ്. ഫയർഫോഴ്സിന്റെ വലിയൊരു സംഘമുണ്ട്. ചാക്കയിൽ നിന്നും അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡിൽ നിന്നും എല്ലാം ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂബ ഡൈവിങ്ങിന് പരിശീലനം നേടിയ പ്രത്യേക സംഘം തുടക്കം മുതൽ തന്നെ തിരച്ചിലിനുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഈ അപകടം നടക്കുമ്പോൾ നല്ല തോതിൽ മഴ പെയ്യുകയായിരുന്നു. നഗരത്തിൽ മഴ പെയ്യുമ്പോൾ അമയിഞ്ചാൻ തോട് വഴിയാണ് മാലിന്യവും അധിക ജലവും എല്ലാം ഒഴുകിപ്പോകേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഒഴുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം മ്യൂസിയം മുതൽ അക്കുളം വരെ 12 കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന നഗരത്തിൻ്റെ നടുക്കുകൂടി ഒഴുകുന്ന മാലിന്യ വാഹിനിയാണ്. അട്ടിക്ക് മാലിന്യം കൂടിക്കിടക്കുന്ന പല ലെയറുകളിലായി മാലിന്യം കൂടിക്കിടക്കുന്ന തോടാണ്. പെട്ടെന്ന് ഈ ഒഴുക്ക് വന്നപ്പോൾ അതിനകത്ത് ഈ തൊഴിലാളി അകപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേരാണ് ഇവിടെ മാലിന്യ നീക്കത്തിനായി റെയിൽവേയുടെ കരാറെടുത്ത് പണിക്കിറങ്ങിയിരുന്നത്. ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല ജോലി ഇന്നത്തെ ദിവസം മഴയായത് കാരണം എന്നാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ആളുകൾ കരാറെടുത്ത് ആളുടെ സൗകര്യാർത്ഥമോ മറ്റോ ഈ തൊഴിലാളികൾ ജോലിക്ക് വന്നിട്ടുണ്ട്. ഒഴുക്ക് വരികയും മഴ വരികയും ചെയ്യുമ്പോൾ ഈ മാലിന്യ തോട്ടിൽ നിന്ന് കരക്ക് കയറാൻ ഈ ജോയി എന്നയാളോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ മാത്രമല്ല ഇവിടെ യൂണിയൻ തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഈ ഒഴുക്ക് വന്നപ്പോഴെല്ലാം ജോയിയോട് കരക്ക് കയറൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജോയി പോയത് ഇതിൻ്റെ മറുവശത്തേക്കാണ്. തുടർന്നാണ് വലിയൊരു ഒഴുക്ക് വരികയും അതിനകത്ത് ജോയി അകപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു വളരെ ശ്രമകരമായ രക്ഷാദൌത്യമാണ്. കാരണം ഇക്കാണുന്ന ഭീതി ഈ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന ഭാഗത്ത് അമയിഞ്ചാൻ തോടിനില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രശ്നവും. കാരണം വളരെ കാലങ്ങൾ പഴക്കമുള്ള നിർമ്മിതിയാണ്. അതിനകത്തെല്ലാം മാലിന്യം അടിഞ്ഞു കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്.